മക്കളെ അപ്പോൾ നമ്മൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അലൈൻസ് ചാപ്റ്റർ കഴിഞ്ഞു അപ്പോൾ അതിന്റെ പ്രോബ്ലംസ് ആണ് തുടങ്ങുന്നത് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ നിങ്ങൾക്ക് മെറ്റീരിയലും കുറച്ച് പ്രോബ്ലംസ് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഓർഗാനിക് സോൾവ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ 2019 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് 2019 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ നോക്കുക ദ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് at the lowest rate among the following is endha vannirikkunnathu thale oru naalu reaction vannittundu ee naalu reaction le hydrolysis reaction ede reaction laana valare slowest aayittu nadakkunnathu valare slowest aayittu evidaanu nadakkune naan nochu adhe react cheyyattu kurava edilaanu nadana question okay nokka namana appo namukku first the reaction nokkumbo idu endana idu oru aryl halide aanu oru aryl halide aanu डबिटी അപ്പോൾ ഇതൊരു അരയിൽ ഹാലൈഡ് ആണ് ക്ലോറിനും ബെൻസീനും തമ്മിൽ ഡയറക്റ്റ് ബോണ്ടിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു ഡബിൾ ബോണ്ടിനുള്ള ചാൻസ് ഉണ്ട് ഡബിൾ ബോണ്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവരൊരു സ്ലോ റിയാക്ഷൻ തരാം ഇവരൊരു റിയാക്ടിവിറ്റി വളരെ സ്ലോ ആവാം ലെസ് റിയാക്ടീവ് ആണ് അപ്പോൾ സ്ലോ റിയാക്ടിവിറ്റി ആവാം അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ അവിടെ വെച്ചു ഇനി ഇത് കൺഫേം ചെയ്യാനായിട്ടില്ലേ ബാക്കിയുള്ളതിലും കൂടി നമ്മൾ എന്താണ് എന്ത് ചെയ്യണം ജസ്റ്റ് നമ്മളൊന്ന് നോക്കണം എന്നാൽ മാത്രം ഓടി ചെന്നയാലേ നിങ്ങൾ എന്ത് ചെയ്യരുത് ബബിൾ ചെയ്യരുത് ബാക്കി ആ മൂന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് മാച്ചസ് നോക്കിയതിന് ശേഷം മാത്രം എയിൽ പോയിട്ട് ബബിൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അഡിഷൻ വന്നു രണ്ടാമത്തെ അഡിഷൻ നോക്കുക എന്താണ് സിംഗിൾ ബോണ്ടഡ് ആണ് അതായത് ഒരു എന്താണ് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലാണ് ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് ഫാസ്റ്റ് ആയിട്ട് ക്ലോറിൻ ഇവിടുന്ന് കടന്നിട്ട് അവിടെ എന്താണ് ഓയിച്ച് ഗ്രൂപ്പിന് വന്നിട്ട് അവിടെ എന്താ അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് പറ്റും ഈ എണ്ണ എന്ന് പറയുന്നത് ക്ലോറിനുമായിട്ട് പോയിട്ട് എന്താണ് ഓയിച്ചിന് അവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാനായിട്ട് സാധിക്കും എന്താണ് റിയാക്ടിവിറ്റി ഹൈ ആണ് ആൽക്കൈൽ ഹാലൈഡിന്റെ റിയാക്ടിവിറ്റി ഹൈ ആണ് ഇനി അപ്പോ ഇവനല്ല ഇവൻ എന്താണ് ഇവൻ സ്ലോവസ്റ്റ് റിയാക്ഷൻ തരുന്ന റിയാക്ഷൻ അല്ല ഇനി മൂന്നാമത്തേക്ക് നോക്കുവോ മൂന്നാമത്തെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ മക്കളെ ഈ കോമ്പൗണ്ടിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് പക്ഷെ ഒരിക്കലും ആ ഡബിൾ ബോണ്ടിലല്ല ആരെയായിരിക്കുന്നത് ഹാലജൻ ഗ്രൂപ്പ് കയറിയിരിക്കുന്നത് എന്താണ് അല്ലൈനിക് ആയിട്ടുള്ള അല്ലൈനിക് പൊസിഷനിലാണ് അതിന്റെ നൈബറിംഗ് കാർബൺ ആറ്റത്തിനാണ് ആര് കയറിയിരിക്കുന്നത് ക്ലോറിൻ കയറിയിരിക്കുന്നത് അവന്റെ നൈബറിംഗ് കാർബൺ ആറ്റത്തിനാണ് ക്ലോറിൻ കയറിയിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ ക്ലോറിനെ ഇവരെടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഓയിസ് ഗ്രൂപ്പിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതും പോസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് റിയാക്ടിവിറ്റി ഹൈ ആണ് ഇനി ഇവിടെ നോക്കുക ഇതൊരു ബെൻസൈൽ ഹാലൈഡ് ആണ് വന്നിരിക്കുന്നത് നമ്മളൊരു ബെൻസൈൽ ഹാലൈഡ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ബെൻസൈൽ ഹാലൈഡ് വന്നിരിക്കുമ്പോൾ നോക്കുക ബെൻസൈൽ ഹാലൈഡില് ഡയറക്റ്റ് അല്ല ക്ലോറിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിലൊരു ആൽക്കൈൽ ഗ്രൂപ്പിലാണ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താണ് മക്കളെ ഇത് സിംഗിൾ ബോണ്ട് ആണല്ലോ സിംഗിൾ ബോണ്ട് ആണല്ലോ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും എവറേജിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇവനും സ്ലോവസ്റ്റ് റിയാക്ഷൻ ആണ് അപ്പൊ നമ്മൾ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് ഓപ്ഷൻ എ തന്നെയാണ് എന്താണ് ഹൈഡ്രോളിസിസ് റിയാക്ഷന്റെ ദാറ്റ് ടേക്ക് പ്ലേസ് അറ്റ് ദ ലോവസ്റ്റ് റേറ്റ് അറ്റ് ലോവസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ബിക്കോസ് എന്താണ് അതൊരു അരയിൽ ഹാലൈഡ് ആണ് അരയിൽ ഹാലൈഡ് എന്താണ് ബെൻസീനും ഹാലജനുമായിട്ട് ഒരു ഡബിൾ ബോണ്ട് ഫോം ഒരു ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണ് ഡ്യൂ ടു ദ റെസൊണൻസ് റെസൊണൻസ് ഇഫക്റ്റ് ഉള്ള കാരണം അവിടെ ഒരു ഡബിൾ ബോണ്ടിനെ ചാൻസ് ഉണ്ട് അത് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ് സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന എനർജിനേക്കാൾ കൂടുതലായിട്ട് വേണ്ടത് അതുകൊണ്ട് സ്ലോവസ്റ്റ് റേറ്റില് ഫസ്റ്റ് റിയാക്ഷൻ ആണ് സ്ലോവസ്റ്റ് റേറ്റ് ഉള്ളത് കിട്ടില്ല സിമ്പിൾ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്തോളാം അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മക്കളെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് 2018 ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് മക്കൾ 2018 ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നീറ്റില് അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക എ കോമ്പൗണ്ട് എ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സോഡിയം ഗിവ്സ് ബി ആൻഡ് വിത്ത് PCl5 ഗിവ്സ് സി ബി ആൻഡ് സി റിയാക്ട് ടുഗദർ ടു ഗിവ് ഡൈഈഥൈൽ എ ബി ആൻഡ് സി ആർ ഇൻ ദ ഓർഡർ അപ്പോ മൂന്ന് റിയാക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് എ ഉണ്ട് എ സോഡിയമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ബി തന്നു
അപ്പോ ഇവിടെ ഒരാളെ മാറ്റിയിട്ട് ഒരാളെ കളഞ്ഞിട്ട്
റിയാക്ഷൻ ആണ്? സേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓപ്ഷൻ ഡി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോ ആ റിയാക്ഷന്റെ മെക്കാനിസം നോക്കി നോക്കുക, ചെയ്യുക, റിയാക്ഷൻ എഴുതി നോക്കുക, എന്നിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട് അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൽക്കഹോൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ അക്വസ് കെവേച്ച് ആണ് എടുക്കുക. അപ്പൊ അക്വസ് കെവേച്ചില് കെ ബി ആറിനെ കൊണ്ട് പോയിട്ട് അവിടെ ഓയിച്ച് കയറിയിട്ട്, അപ്പൊ ബി ആറിനെ കളഞ്ഞിട്ട് അവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. കിട്ടില്ല മക്കളെ? അപ്പൊ നോട്ട് ചെയ്തോളാം, അത് പ്രോബ്ലം ചെയ്യാം. അപ്പൊ മക്കളെ അടുത്ത രണ്ട് ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which of the following is not an allylic halide? ഇപ്പൊ നോക്കുക, ഇതിൽ ഏതാണ് അല്ലൈലിക് ഹാലൈഡ് അല്ലാത്തത് എന്നാണ് നമ്മൾ ചോദിച്ചത്. Which is the following is not an allylic halide? അപ്പൊ അല്ലൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് മക്കളെ. ഇപ്പൊ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് തൊട്ട് നൈബറിംഗ് ആയിട്ട് കിടക്കുന്ന പൊസിഷൻ ഒരു ഹാലൈഡ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ആറ്റം വന്നിരിക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് പറയാ, അല്ലൈലിക് ഹാലൈഡ് എന്ന് പറയാം. അവരെയാണ് നമ്മൾ അല്ലൈലിക് ഹാലൈഡ് എന്ന് പറയാം. അപ്പൊ ഇതിന് അല്ലൈലിക് ഹാലൈഡ് എന്ന് പറയുന്നത് ആരാണ് അല്ലാത്തത് എന്നാണ് കണ്ടുപിടിക്കുക. എന്താ ആരാണ് അല്ലൈലിക് ഹാലൈഡ് അല്ലാത്തത് എന്നുള്ളതാണ് കണ്ടുപിടിക്കുക. ഇറ്റ്സ് നോട്ട് ആൻ അല്ലൈലിക് ഹാലൈഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ഈ ഒരു എന്താണ് കണ്ടീഷൻ ഫോളോ ചെയ്യാത്ത കോമ്പൗണ്ട് ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ ഫസ്റ്റ് നമ്മള് എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് വരയ്ക്കാൻ പോവാണ്. ഫോർ ബ്രോമോ പെന്റ് ടൂ. ഫോർ ബ്രോമോ പെന്റ് ടൂ. അപ്പൊ പെന്റ് ആണ്. അപ്പൊ 1, 2, 3, 4, 5 അതിലെ രണ്ടാമത്തേലാണ് 2. ഇനി നോക്ക 1, 2, 3, 4 നാലാമത്തേൽ ആരുണ്ട്? ബ്രോമിൻ ഉണ്ട്. ഇനി ഹൈഡ്രജൻ എന്ന് നോക്കണം. നമുക്ക് ഈ പൊസിഷൻസ് മാത്രം അറിഞ്ഞാൽ മതിയോ? അപ്പൊ രണ്ടാമത്തേല് ഡബിൾ ബോണ്ട്, നാലാമത്തേല് ബ്രോമിൻ. അപ്പൊ നൈബറിംഗ് ആയിട്ടുള്ള പൊസിഷൻ ആണല്ലോ കിടക്കുന്നത്. സോ ഇവരൊരു അല്ലൈലിക് ഹാലൈഡ് ആണ്. അല്ലൈലിക് ഹാലൈഡ് ആണ്. അപ്പൊ നമുക്ക് അത് കിട്ടി. അപ്പൊ ആ ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? 3 bromo 2 methyl ബ്യൂട്ട് 1-ene ആണ്. അപ്പൊ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1, 2, 3, 4 ആണ്. അതിൽ 1-ene ആണ്. 1-ene ഡബിൾ ബോണ്ട് ഉണ്ട്. അതിൽ രണ്ടാമത്തേല് എന്തുണ്ട്? രണ്ടാമത്തേല് CH3 ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്. മൂന്നാമത്തേല് ആര് കിടക്കുന്നുണ്ട്? BR ഗ്രൂപ്പ് കിടക്കുന്നുണ്ട്. അപ്പൊ നോക്കാം, ഡബിൾ ബോണ്ടിന്റെ തൊട്ട പുറത്ത് കിടക്കുന്ന കാർബൺ ആറ്റത്തിലാണ് ഹാലൈഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെന്താണ്? ഒരു അല്ലൈലിക് ഹാലൈഡ് ആണ്. ഒരു അല്ലൈലിക് ഹാലൈഡ് ആണ്. ദെൻ അടുത്തത് മൂന്നാമത്തെ നോക്കുക. മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ അതായത് സി ഓപ്ഷൻ എന്താണ്? ബ്യൂട്ട് 2-ene ആണ്. 1 bromo 2-ene ആണ്. അപ്പോ 1, 2, 3, 4 ആണ്. രണ്ടാമത്തേലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. എന്നിട്ട് അതിൽ ഒന്നാമത്തേലാണ് എന്തുള്ളത്? ഒന്നാമത്തേലാണ് ബി ആർ ഗ്രൂപ്പ് ആണ്. അപ്പോ 1, 2. അപ്പൊ രണ്ടാമത്തെ ഡബിൾ ബോണ്ട് 1, 2. ബി ആർ എന്താണ് തൊട്ട് നൈബറിംഗ് ആയിട്ടുള്ള പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പൊ അവരും അല്ലൈലിക് ഹാലൈഡ് ആണ്. ഇനി നാലാമത്തെ നോക്കുകയാണ്. നാലാമത്തെ എന്താണ്? ഡി ഓപ്ഷൻ ഡി നോക്കുകയാണ്. ഓപ്ഷൻ ഡി ബ്യൂട്ട് ആണ്. ബ്യൂട്ട് അപ്പൊ 1, 2, 3, 4 ബ്യൂട്ട് ആണ്. 4 bromo ആണ്. 4 bromo 2-1-ene ആണ്. 4 bromo 2-1-ene ആണ്. അപ്പൊ 4 bromo എന്ന് പറയുമ്പോ 1, 2, 3, 4 നാലാമത്തേല് ബി ആർ. ബ്യൂട്ട് 1-ene ആണ്. അപ്പൊ 1-ene കൊടുക്കും. അപ്പൊ നോക്കാം, തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വരണം. 3 പൊസിഷനിൽ വരണം. 3 പൊസിഷൻ അല്ല വന്നിരിക്കുന്നത്, 4 പൊസിഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് നൈബറിംഗ് അല്ല. സോ ഇവരെന്തല്ല? ഇവരൊരു അല്ലൈലിക് ഹാലൈഡ് അല്ല. ഇവരൊരു അല്ലൈലിക് ഹാലൈഡ് അല്ല. ഇനി അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ എന്താണ്? 3 bromo 2 methyl propene ആണ്. അപ്പോ 3 bromo 2 methyl propene എന്ന് പറയുമ്പോൾ 3 കാർബൺ ആണ് വരയ്ക്കേണ്ടത്. 1, 2, 3 അതിലെന്താ പറയുന്നത്? 3 bromo ആണ്. ബി ആർ 2 methyl പ്രൊപ്പീൻ. അപ്പൊ അവിടെ എന്താണ് നമ്പർ കൊടുത്തിട്ടില്ല. നമ്പർ കൊടുക്കാത്ത അർത്ഥം എന്താണ്? അത് ഒന്നാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡബിൾ ബോണ്ട് അപ്പൊ ഫസ്റ്റ് പൊസിഷൻ എടുക്കുമ്പോൾ ഇത് എന്തുതന്നെയാണ്? തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡബിൾ ബോണ്ടിന്റെ ഡബിൾ ബോണ്ടിന്റെ കാർബണായിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പൊസിഷനിൽ തന്നെയാണ് ബി ആർ കിടക്കുന്നത്. അതുകൊണ്ട് ഇവനും എന്താണ്? ഒരു എല്ലാവരും ഹാലൈഡ് ആണ്. അപ്പൊ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കിട്ടിയില്ല മക്കളെ? അപ്പൊ ഇത്രയേ ഉള്ളൂ. വരച്ച് നോക്കുക, സ്ട്രക്ചർ വരച്ച് നോക്കുക. ഹൈഡ്രജൻ ഒന്ന് ഇട്ട് നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് അത് സ്ട്രക്ചർ മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ കറക്ട് ഓർഡർ ഓഫ് കേസ് ഓഫ് ക്ലീവേജ് ഓഫ് ഈതർ ലിങ്കേജ് ബൈ ഹൈഡ്രജൻ ഹാലൈഡ് ഫോളോസ്. ഇത് വന്നിരിക്കുന്ന ഹൈഡ്രജൻ ഹാലൈഡുകളിൽ 3 hydrogen halide ഉണ്ട്. ഈ ഹാലൈഡിന്റെ ലിങ്കേജ്, ആ ലിങ്കേജ് എന്ത് ചെയ്യാണ്? ലിങ്കേജിന്റെ ബ്രേക്കിംഗ് സംഭവിക്കുന്നതിന്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഓർഡർ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹൈഡ്രജനും
തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്താലാണ് ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്താലാണ് ഹൈഡ്രജനും ഏതെങ്കിലും ഒരു ഹാലൈഡും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്താലാണ് ഇവർ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ബോണ്ട് വേഗം ബ്രേക്ക് ചെയ്താലാണ് എന്താണ് മറ്റൊരു പൊസിഷനിൽ പോയിട്ട് അവർക്ക് ആ ബോണ്ട് ക്ലീവേജ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഈ ബോണ്ട് ലെങ്ത് കൂടണമെങ്കിൽ നമുക്കറിയാം സൈസ് ഇൻക്രീസ് ചെയ്യണം, സൈസ് കൂടുതലായിരിക്കണം. സൈസ് കൂടുതലുള്ള ഹാലജന ആയിരിക്കും, കാരണം ഹൈഡ്രജന്റെ ഒക്കെ സൈസ് എല്ലാവർക്കും ഒരുപോലെയാണ്. പിന്നെ ആര സൈസ് ആണ് കൂടുന്നത്? ഹാലജന്റെ ആണ്. അപ്പൊ ഹാലജന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവിടുത്തെ ക്ലീവേജിന്റെ ഇൻക്രീസിങ് കാണിക്കുക. അപ്പൊ ഇവിടെ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് പറഞ്ഞില്ല, ഏതാണ് കറക്റ്റ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇപ്പൊ ഹാലജൻ ഹാലജന്റെ എന്താണ് സൈസ് ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്ന് പറയുന്നത് ഇതാണ് ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുന്നത് ആണല്ലോ മക്കളെ. അപ്പൊ ഇവരുടെ ക്ലീവേജ് ഇവരുടെ ബ്രേക്കിംഗ് എന്തായിരിക്കും? എച്ച് സി എൽ എച്ച് ബി ആർ എച്ച് ഐ തന്നെയായിരിക്കും. ഇത് തന്നെയായിരിക്കും ഓർഡർ എന്ന് പറയുന്നത്, അവരുടെ ക്ലീവേജിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ എന്താണ് ഇത് എച്ച് ഐ ഗ്രേറ്റർ ദാൻ എച്ച് ബി ആർ ഗ്രേറ്റർ ദാൻ എച്ച് സി എൽ ആണ് തന്നിരിക്കുന്നത്. അപ്പോ അതിന്റെ റിവേഴ്സ് ഓർഡറാണ്, എന്താണ് ഇതിനെ റിവേഴ്സ് ഓർഡറിലേക്ക് ആക്കിയിരിക്കുന്നതാണ് അല്ലെ, അതായത് എച്ചിനെ ഇതിനെ തിരിച്ചു ചെയ്തിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ഓർഡറിൽ ഇവിടെ ആരെയും തന്നിട്ടുണ്ടോ നോക്കോ, എച്ച് ബി ആർ ഗ്രേറ്റർ ദാൻ എച്ച് ഐ ഗ്രേറ്റർ ദാൻ എച്ച് സി എൽ ആണ്, അല്ല എച്ച് സി എൽ ഗ്രേറ്റർ ദാൻ എച്ച് ബി ആർ ഗ്രേറ്റർ ദാൻ എച്ച് സി എൽ, അത് ഈ ഓപ്ഷൻ വരില്ല, ഈ ഓപ്ഷൻ വരില്ല. എച്ച് സി എൽ ഗ്രേറ്റർ ദാൻ എച്ച് ഐ ഗ്രേറ്റർ ദാൻ എച്ച് ബി ആർ ഓപ്ഷൻ വരില്ല, എച്ച് ഐ ഗ്രേറ്റർ ദാൻ എച്ച് സി എൽ ഗ്രേറ്റർ ദാൻ എച്ച് ബി ആർ ഓപ്ഷൻ വരില്ല. അപ്പൊ നമുക്ക് ഏതാണ് എച്ച് സി എൽ ഐ ബി ആർ സി എൽ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് വരിക. അപ്പൊ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ് എന്താണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ എ ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ബോണ്ട് ലെങ്ത് കൂടുതലാണ്, എച്ച് ഐയുടെ ബോണ്ട് എച്ചും ഐ തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ആണ് കൂടുതൽ എച്ച് ബി ആറിനേക്കാളും എച്ച് സി എല്ലിനേക്കാളും. അപ്പൊ ആ ഒരു ഓർഡർ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഇതിലെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് റിയാക്ട് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടിയുടെ ഭാഗത്തും ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ഭാഗത്തിലാണ് ഇത് നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഒന്നാണ് നമ്മളെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്തോളോ, കറുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ നോക്കുക, which of the following is the correct method of preparation of methyl fluoride? എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന മെത്തേഡുകൾ ഒരു അഞ്ച് മെത്തേഡ് തന്നിട്ടുണ്ട്. ഈ മെത്തേഡിൽ ഏതാണ് കറക്റ്റ് മീഥൈൽ ഫ്ലൂറൈഡിന്റെ പ്രിപ്പറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ആളെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആൽക്കലി ഗ്രൂപ്പിൽ കൊണ്ടായിട്ട് വെക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഡയറക്റ്റീവ് റിയാക്ഷൻസ് നമുക്ക് തരില്ല അവര്. അപ്പൊ അവർ ഡയറക്ട് റിയാക്ഷൻസ് തരാത്തിരിക്കുന്ന സമയത്ത് കൊണ്ട് തന്നെ നമുക്ക് എച്ച് എഫിന്റെ ബോൺ ബ്രേക്കിംഗ്, എഫ് എന്ന് പറയുന്നത് എന്താ വളരെ ചെറിയൊരു ആറ്റം ആണ്, അപ്പൊ ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തത്, അതിൽ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പൊ അവരെ ബോൺ ബ്രേക്ക് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ സി എച്ച് ഫോർ പ്ലസ് എച്ച് എഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു ഒറ്റ റിയാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഡയറക്ട് മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീഥൈൽ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ഫ്ലൂറൈഡുകളെ കണ്ടു അല്ലെ ആൽക്കൈൽ ഫ്ലൂറൈഡുകളെ പ്രിപ്പയർ ചെയ്യാൻ സാധ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ആയിരുന്നു സോൾട്സ് റിയാക്ഷൻ. സോൾട്സ് റിയാക്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോൾട്സ് റിയാക്ഷൻ എന്താ പറഞ്ഞത്, ഒരു ആൽക്കൈൽ ക്ലോറൈഡ് നമ്മൾ എന്താണ് ആൽക്കൈൽ ഹാലൈഡിനെ എ ജി എഫ് ഒ അല്ലെങ്കിൽ എസ് ബി ടു എഫ് ഒ അല്ലെങ്കിൽ എന്താണ് എ ജി ടു എച്ച് ജി ടു എഫ് ഒ വെച്ചിട്ട്, അതായത് ഫ്ലൂറൈഡിന്റെ കോമ്പൗണ്ടുകൾ വെച്ചിട്ട്, നമ്മള് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഫ്ലൂറൈഡ് കോമ്പൗണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ആൽക്കൈൽ ഫ്ലൂറൈഡിനെ പ്രിപ്പയർ ചെയ്തത്, സ്വാട്ട്സ് റിയാക്ഷൻ. അപ്പൊ ഏതാണ് സ്വാട്ട്സ് റിയാക്ഷൻ, എന്താണ് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് എച്ച് എ ജി എഫ് അല്ലെങ്കിൽ എച്ച് ജി ടു എഫ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ക്രോമിയത്തിന്റെ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ലെഡ് ഫ്ലൂറൈഡ് ഒക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് എന്തിനായി പറ്റും, ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ആ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് ആരാണ്, ഒന്നെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡോ ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. സ്വാട്ട്സ് റിയാക്ഷൻ ഏതാണ് മക്കളെ, സ്വാട്ട്സ് റിയാക്ഷൻ ആണ്, കേട്ടില്ലേ മക്കളെ. അപ്പൊ ഇതാണ്, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ബേസിസിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്രിയോൺ ഈസ് മാനുഫാക്ചർഡ് ഫ്രം സി സി എൽ ഫോർ ബൈ ഫ്രിയോൺ. ഫ്രിയോൺ എന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. എന്താണ് മക്കളെ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, സി എഫ് സി ആണ്. അപ്പൊ സി എഫ് സി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരു
ഒരു ആൽക്കൈൽ ഫ്ലൂറൈഡ് ആണ്. അപ്പൊ ആൽക്കൈൽ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഡയറക്ട് മെത്തേഡുകളിലൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഗുഡ്സ് റിയാക്ഷനിലൂടെ, സാൻഗ്യർ റിയാക്ഷൻ, ഫിറ്റിംഗ് റിയാക്ഷൻ, ഗുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ പോലുള്ള റിയാക്ഷനിലൂടെ ഒന്നും നമുക്ക് ആരെയും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഫ്രീ ഓൺലിയും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആകെ ഓരോ മെത്തേഡ് എന്ന് പറയുന്നതാണ് സ്വാട്സ് റിയാക്ഷൻ തന്നെയാണ്. മക്കളെ സ്വാട്സ് റിയാക്ഷൻ തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. കേട്ടില്ലേ മക്കളെ? അപ്പൊ ഇവിടെ എന്താണ്, ഒരു ആൽക്കൈൽ ക്ലോറൈഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡിൽ നിന്ന് ഒരു ഫ്ലൂറൈഡ് ഫോം ചെയ്യിക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? സ്വാട്സ് റിയാക്ഷൻ ആണ്. സ്വാട്സ് റിയാക്ഷൻ ആണ്. കിട്ടിയല്ലോ? അപ്പൊ ഇത്രയാണ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.